हेलो फ्रेंड्स ईयर वीडियो नंबर डिस्कस चेयान പോകുന്നത് കനോണിക്കൽ ആൻഡ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോർമുലൈസേഷൻ ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണ് അത് നമ്മൾ കൃത്യമായിട്ട് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന്റെ ജനറൽ ഫോമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതിൽ നിബന്ധമായിട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഡിസിഷൻ വേരിയബിൾ എന്തുണ്ടാവരുത് ഒരിക്കലും നെഗറ്റീവ് വാല്യൂ ആവരുത് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് പറഞ്ഞിരുന്നു നമുക്ക് എൽ പി പി അല്ലെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് പ്രധാനമായിട്ടും രണ്ട് ഫോമുകളാണുള്ളത് ഒന്ന് കനോണിക്കൽ ഫോമും മറ്റൊന്ന് ദ സ്റ്റാൻഡേർഡ് ഫോമും ഈ രണ്ട് ഫോമിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് വരാം അതായത് കനോണിക്കൽ ഫോം ആൻഡ് സ്റ്റാൻഡേർഡ് ഫോം ഇതിൽ എങ്ങനെയാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാവും അതുപോലെ തന്നെ കൺസ്ട്രെയിൻസ് എങ്ങനെയായിരിക്കണം ആർ എച്ച് എസ് ഓഫ് കൺസ്ട്രെയിൻസ് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എൽ എച്ച് എസ് ഓഫ് കൺസ്ട്രെയിൻസ് എങ്ങനെയായിരിക്കണം അതുപോലെ തന്നെ ഓൾ വേരിയബിൾസ് അതായത് എല്ലാ എടുത്തിട്ടുള്ള ഡിസിഷൻ വേരിയബിൾ എങ്ങനെയായിരിക്കണം ഓരോ ഫോമിലും എന്നുള്ള അതിന്റെ ഡിഫറൻസും കാര്യങ്ങളും നമുക്ക് നോക്കാം അതായത് നമുക്ക് ആദ്യം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏത് രൂപത്തിലാണ് കനോണിക്കൽ ഫോമിൽ വരിക എന്നുള്ളത് നോക്കാം കനോണിക്കൽ ഫോമിൽ വരുമ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമം ആയിരിക്കണം മാക്സിമം ആയിരിക്കണം കനോണിക്കൽ ഫോമിലാവുമ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമം ആയിരിക്കണം അപ്പോൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ മിനിമം ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കണം അത് മാക്സിമം ആക്കി കൊടുക്കണം അതായത് തന്നിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യനിൽ മിനിമം ആണെങ്കിൽ അത് സ്റ്റാൻഡ് കനോണിക്കൽ ഫോമിലേക്ക് മാറ്റാനാണെങ്കിൽ ആ ഒരു മിനിമം എന്നുള്ളത് നമ്മൾ എന്തായിരിക്കണം മാക്സിമം ആക്കിയിരിക്കണം അതുപോലെ തന്നെ അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ വരുമ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് മാക്സിമം ആയാലും മാക്സിമം ആവും അല്ലെങ്കിൽ മാക്സ് ഓർ മിനിമം ഏതായാലും അതെന്തായാലും അതൊക്കെ എന്താണ് സ്റ്റാൻഡേർഡ് ഫോമിലാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കേസിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ തന്നിട്ടുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നോക്കിയിട്ട് നമുക്ക് അത് കനോണിക്കൽ ഫോമാണോ സ്റ്റാൻഡേർഡ് ഫോമാണോ നോക്കുകയാണെങ്കിൽ കനോണിക്കൽ ഫോം ആണെങ്കിൽ നിർബന്ധമായിട്ട് എന്തായിരിക്കണം മാക്സിമം ആയിരിക്കണം സ്റ്റാൻഡേർഡ് ഫോം ആണെങ്കിൽ മിനിമം ആവാം മാക്സിമം ആവാം ഇനി കൺസ്ട്രെയിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ കൺസ്ട്രെയിൻസിന്റെ കരി വരികയാണെങ്കിൽ കൺസ്ട്രെയിൻസ് എന്തായിരിക്കണം നമ്മൾ പറഞ്ഞു ഒരു കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ലിമിറ്റേഷൻസ് ആണ് അതായത് ആ ലിമിറ്റേഷൻസ് കൺസ്ട്രെയിൻസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർക്ക് അതിന്റെ ഒരു വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും ഒന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കൺസ്ട്രെയിൻസ് അതിന്റെ കൺസ്ട്രെയിൻസ് എൽ എച്ച് എസ് ആർ എച്ച് എസ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു അപ്പൊ അതിന്റെ ആ ഒരു ഇക്വാലിറ്റി അതായത് അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം എന്നുള്ളതാണ് കനോണിക്കൽ ഫോമിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ കൺസ്ട്രെയിൻസ് സ്റ്റാൻഡേർഡ് ഫോമിലാവുമ്പോൾ അതെന്തായിരിക്കണം ഈക്വൽ ടു ആയിരിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ആർ എച്ച് എസ് ഓഫ് കൺസ്ട്രെയിൻസിൽ പറയുകയാണെങ്കിൽ ആർ എച്ച് എസ് ഓഫ് കൺസ്ട്രെയിൻസ് നോട്ട് നെസസറി ടു ബി നോൺ നെഗറ്റീവ് അതെന്താണ് ഇവിടെ ആർ എച്ച് എസ് ഓഫ് കൺസ്ട്രെയിൻസ് നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല നോൺ നെഗറ്റീവ് നെസസറി അതായത് can be positive or negative avada mathe canonical form ile adinte constraints inde rhs ennu parayunnathu endilla positive aava negative aava pashcha standard form ilekku varumbo standard form aavanamengil adu endayirikkanam should be non negative should be non negative non negative aavan paadilla adu pole thana eduthittulla decision variable endayirikkanam എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കണം രണ്ടിന്റെ കേസിലും അതായത് കനോണിക്കൽ ഫോം ആണെങ്കിലും സ്റ്റാൻഡേർഡ് ഫോം ആണെങ്കിലും ഈ ഒരു കേസിൽ അതായത് എടുത്തിട്ടുള്ള എല്ലാ വേരിയബിൾ ഇപ്പൊ എക്സ് വൺ എക്സ് ടു ആണ് എക്സ് ത്രീ ഒക്കെ ആണെങ്കിൽ ആ ഡിസിഷൻ വേരിയബിൾ നിർബന്ധമായിട്ടും സീറോനെക്കാട്ടിൽ അല്ലെങ്കിൽ ഈക്വൽ ടു സീറോ ആയിട്ട് ഒരിക്കലും നെഗറ്റീവ് വാല്യൂ ആവാൻ പാടില്ല രണ്ട് കേസും സെയിം തന്നെയാണ് ഈ ഒരു വേരിയബിളിന്റെ കേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇത്തരം പറഞ്ഞപ്പോൾ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും നമുക്ക് ഇതിന്റെ എക്സാമ്പിളുകൾ ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവാൻ പറ്റും നമുക്ക് നേരെ ഒരു എക്സാമ്പിളിലേക്ക് പോകാം ഒരു എക്സാമ്പിൾ ഇപ്പോൾ എങ്ങനെ ഒരു തന്നിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യന് കനോണിക്കൽ ഫോമാണോ സ്റ്റാൻഡേർഡ് ഫോമാണോ എന്ന് ചെക്ക് ചെയ്യാം ഫസ്റ്റ് വന്നിട്ടുള്ളത് എന്താണ് മിനിമൈസ് മിനിമൈസ് സെഡ് ഈക്വൽ ടു ത്രീ എക്സ് വൺ പ്ലസ് ഫൈവ് എക്സ് ടു പ്ലസ് സെവൻ എക്സ് ത്രീ ആണ് അപ്പോൾ മിനിമൈസ് തന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാം അത് കനോണിക്കൽ ഫോമല്ല കാരണം കനോണിക്കൽ ഫോമിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമം ആയിരിക്കണം പക്ഷേ രണ്ടാമത്തെ കേസിൽ പറഞ്ഞത് മാക്സിമം ആയാലും മിനിമം ആയാലും പ്രശ്നമില്ല എന്നുള്ളതാണ് അപ്പോൾ ഒന്നാമത്തെ കേസ് നോക്കുമ്പോൾ അതെന്താണ് സ്റ്റാൻഡേർഡ് ഫോമാണ് എന്നുള്ള രൂപത്തിലാണ് കാണിക്കുന്നത് ഇനി അടുത്ത സബ്ജക്റ്റ് ടു അതായത് കൺസ്ട്രെയിൻസ് നോക്കുകയാണെങ്കിൽ കൺസ്ട്രെയിൻസ് എന്തായിരിക്കണം എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം അപ്പോൾ ഈ ഒരു ലെസ് ദാൻ ഒക്കെ കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായത് ഈ രൂപത്തിൽ എല്ല് ഷേപ്പിലാണെങ്കിൽ വരും അതുകൊണ്ടാണ് ലെസ് ദാൻ എന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കി വെക്കുക ഈ ഒരു രൂപത്തിൽ കൺസ്ട്രെയിൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ മാത്രമേ കനോണിക്കൽ ഫോം ആവുള്ളൂ ഈ ഒരു കേസിൽ ഈ ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ടായത് കൊണ്ട് ഇതെന്തല്ല കനോണിക്കൽ ഫോം അല്ല സ്റ്റാൻഡേർഡ് ഫോമിൽ പറഞ്ഞു അത് ഈക്വൽ ടു ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് സ്റ്റാൻഡേർഡ് ഫോം ആയിരിക്കുകയുള്ളൂ അപ്പോൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തല്ല ഒരു ജനറൽ ഫോമിൽ മാത്രമാണുള്ളത് അതിന് നമുക്ക് എങ്ങനെ കനോണിക്കൽ ഫോമിലേക്ക് മാറ്റാം എന്നുള്ളത് നോക്കാം ജസ്റ്റ് നമുക്ക് കനോണിക്കൽ ഫോമിലേക്ക് ആദ്യം ഇതിനെ മാറ്റാം അപ്പോൾ കനോണിക്കൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ ഫസ്റ്റ് എന്തായിരിക്കണം മിനിമൈസ് സെഡ് ഈക്വൽ ടു ത്രീ എക്സ് വൺ പ്ലസ് ഫൈവ് എക്സ് ടു പ്ലസ് സെവൻ എക്സ് ത്രീ എന്തായിരിക്കണം
മാക്സിമൈസ് രൂപത്തിലേക്ക് മാറ്റണം. അങ്ങനെ ഒരു തന്നിട്ടുള്ള മിനിമത്തിനെ മാക്സിമത്തിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനെ നെഗറ്റീവ് സൈൻ കൊണ്ട്, അതായത് നെഗറ്റീവ് വണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ മാക്സിമൈസ് ആക്കി രൂപത്തിൽ എഴുതാം. അങ്ങനെ ആ രൂപത്തിലേക്ക് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, മാക്സിമൈസ് അതായത് ഇൻഡു മൈനസ് വൺ ആണെങ്കിൽ മൈനസ് സെഡിനെ നമുക്ക് എങ്ങനെ എഴുതാം, സെഡ് ഡാഷ് എന്ന രൂപത്തിൽ എഴുതാം. മാക്സിമൈസ് സെഡ് ഡാഷ് ഈക്വൽ ടു മൈനസ് ത്രീ എക്സ് വൺ മൈനസ് 5x2 പ്ലസ് 7x3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കനോണിക്കൽ ഫോമിലേക്കാണ് തന്നിട്ടുള്ള പ്രോബ്ലത്തെ നമ്മൾ മാറ്റുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള മിനിമൈസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്ത് മാക്സിമൈസ് ചെയ്ത് അത് നമ്മൾ എന്താ ചെയ്ത് നെഗറ്റീവ് വണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ മൈനസ് സെഡിനെ നമ്മൾ എന്ത് ചെയ്തു സെഡ് ഡാഷ് എന്ന രൂപത്തിൽ എഴുതി. ഇത് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു രൂപത്തിലായിരിക്കണം കൺസ്ട്രെയിൻറ്റ്, അതിന്റെ കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ കൺസ്ട്രെയിൻസിന്റെ ആ ഒരു ഫോം എങ്ങനെ, ഇവിടെ എന്താണ് ഫസ്റ്റത്തെ കേസിൽ ലെസ് ദാൻ ആയതുകൊണ്ട് അത് അതേപോലെ തന്നെ അതെന്താണ് അതിൽ മാറ്റം വരുത്തേണ്ട. അത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് സബ്ജക്ട് ടു 6x1 മൈനസ് 4x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അടുത്ത കേസിൽ വരുമ്പോൾ എന്താണ്, 3x1 പ്ലസ് 2x2 പ്ലസ് 5x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 11 ആണ്. അപ്പൊ ആ ഒരു കേസിൽ ഇതിനെ ഗ്രേറ്റർ ദാൻ ഉള്ളതിനെ ലെസ് ദാൻ ആക്കി മാറ്റാൻ നമ്മൾ ജസ്റ്റ് എന്താ പറയുക, ആ ഒരു കൺസ്ട്രെയിന്റിനെ മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പം എങ്ങനെ കിട്ടും, മൈനസ് 3x1 പ്ലസ് മൈനസ് 2x2 മൈനസ് 5x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11. അപ്പോൾ ആ ഒരു ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ആ ഒരു ഇത് സൈൻ മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ലെസ് ദാൻ ആക്കണമെങ്കിൽ വൺ കൊണ്ട് എന്ത് ചെയ്താൽ മതി, മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. മറ്റേ കേസിൽ എന്താണ് സെയിം തന്നെയാണ്, 4x1 പ്ലസ് 3x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഓൾ വേരിയബിൾസ് എന്തായിരിക്കണം, ഡിസിഷൻ വേരിയബിൾ ആയിട്ട് എടുക്കുന്ന എക്സ് വണ്ണും അതുപോലെ തന്നെ എക്സ് ടു, ഇവിടെ എടുത്തിട്ടുള്ളത് എക്സ് ടു എക്സ് ത്രീ ആയതുകൊണ്ട് എക്സ് വൺ എക്സ് ടു ത്രീ എപ്പോഴും തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതാണ് അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് ഈ ഒരു തന്നിട്ടുള്ള ഫോം പ്രോബ്ലത്തെ നമ്മൾ കനോണിക്കൽ ഫോമിലേക്ക് എങ്ങനെ മാറ്റുക എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനെ എങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നതിന് മുമ്പ് നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന് സ്ലാക്ക് വേരിയബിൾ, അതുപോലെ തന്നെ സർപ്ലസ് വേരിയബിൾ. ഈ സ്ലാക്ക് വേരിയബിൾ എന്താ, സർപ്ലസ് വേരിയബിൾ എന്താ എന്ന് അറിഞ്ഞാൽ മാത്രമേ ഇതിനെ ഈ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെ എങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുക എന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് അടുത്ത് നേരത്തെ പറഞ്ഞ പോലെ സ്ലാക്ക് വേരിയബിൾ എന്താ, സർപ്ലസ് വേരിയബിൾ എന്താ എന്നുള്ളത് നോക്കാം. സ്ലാക്ക് വേരിയബിൾ എന്ന് പറയുന്നത് ഇഫ് എ കൺസ്ട്രെയിൻ ഹാസ് എ സൈൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദൻ ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് ആൻ ഇക്വാളിറ്റി വി ഹാവ് ടു ആഡ് സം വേരിയബിൾസ് ടു ദ ലെഫ്റ്റ് ടു LHS ഓഫ് ദ കൺസ്ട്രെയിൻസ് ടു കൺവേർട്ട് ദം ഇൻ ടു ഇക്വാളിറ്റീസ് ആർ കോൾഡ് സ്ലാക്ക് വേരിയബിൾസ്. അതായത് നമ്മൾ പറഞ്ഞു ഒരു തന്നിട്ടുള്ള ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സ്റ്റാൻഡേർഡ് ഫോമിൽ ആവണമെങ്കിൽ അതെന്തായിരിക്കണം, അതിന്റെ കൺസ്ട്രെയിൻസിന്റെ സൈൻ എന്തായിരിക്കണം, ഈക്വൽ ടു ആയിരിക്കണം. തന്നിട്ടുള്ള ഫോമിൽ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് എങ്കിൽ അതിന്റെ ആ ഒരു സൈൻ ഈക്വൽ ടു എന്നിലേക്ക് മാറ്റണമെങ്കിൽ അതിലേക്ക് എന്ത് ആഡ് ചെയ്യണം, ഒരു സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്താൽ മാത്രമേ അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ ഈക്വൽ ടു സൈനിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. എപ്പോഴാണ് സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്യുക എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ലെസ് ദാൻ ഓർ ഈക്വൽ ഈ ഒരു സൈന് കാണുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ലാക്ക് വേരിയബിൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2x1 + x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 84. അങ്ങനെയാണെങ്കിൽ അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈനിനെ ഈക്വൽ ടു സൈന് ആഡ് ഈക്വൽ ടു സൈനിലേക്ക് മാറ്റണമെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യണം, ഒരു സ്ലാക്ക് വേരിയബിൾ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതെങ്ങനെ മാറ്റണം, സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ 2x1 + x2 + s1 അതാണെന്ത് സ്ലാക്ക് വേരിയബിൾ എന്ന് പറയുന്നത്, എസ് വൺ. ഇത് നമുക്ക് എന്താ സ്ലാക്ക് വേരിയബിൾ ആയിട്ട് വേറെ എന്തെങ്കിലും വേരിയബിൾ എടുക്കുമ്പോൾ സ്ലാക്ക് എസ് ആയതുകൊണ്ട് നമ്മൾ എസ് വൺ എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്ത് ആഡ് ചെയ്തു. അതാണെന്ത് ഈ ഒരു സ്ലാക്ക് വേരിയബിൾ ഇതിനോടൊപ്പം LHS, ഇതാണ് ഈ സൈഡാണ് LHS, അതുപോലെ തന്നെ ഈ ഒരു സൈഡാണ് RHS എന്ന് വെച്ചിട്ടുള്ള LHSന്റെ സൈഡിലേക്ക് ഒരു എസ് വണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഒരു സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് ചെയ്യുക, ഈക്വൽ ടു എന്ന സൈനിലേക്ക് മാറ്റാം. അപ്പൊ അതായത് കൺഫ്യൂഷൻ ആണ്, അതെന്താ എസ് വൺ എന്നൊക്കെ പറയുമ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ജസ്റ്റ് ആയിട്ട് നമ്മൾ 3 + 5 എന്താണ് ഗ്രേറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണെങ്കിൽ 3 + 5 എന്ന് പറഞ്ഞാൽ 8 ആണ്, അതുപോലെ തന്നെ 10 ആണ്. അപ്പൊ ഇതെന്താണ് കറക്റ്റ് ആണ്. ഇതിനെ നമ്മൾ ഈക്വൽ ടു സൈനിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വേറൊരു വേരിയബിൾ നമ്മൾ ആഡ് ചെയ്യണം. അതായത് 3 + 5 +
2 add ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം equal to 10 ആണ് എന്ന് പറയാം. അതായത് 3 plus 5 8, 8 plus 2 equal to 10. അപ്പോൾ എന്താണ്? അതേപോലെ തന്നെ എന്താണ് ഇവിടെ x1 x2 എന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? s1 എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ആഡ് ചെയ്തിട്ട് equal to 8 എന്തിനോടെങ്കിലും നമ്മൾ ഒരു വേരിയബിളിനെ കൊണ്ട് ആഡ് ചെയ്താൽ നമുക്ക് equal to കിട്ടും എന്നുള്ള നമുക്ക് അറിയാം. ഈ ഒരു എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാം. 3 plus 5 less than or equal to 10 ആണെങ്കിൽ 3 plus 5 plus 2 കൊടുത്താൽ എന്ത് സ്ലാക്ക് വേരിയബിൾ 2 ആഡ് ചെയ്താൽ 10 equal to 10 ആയി മാറുന്നത് പോലെ ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ സ്ലാക്ക് വേരിയബിൾ ആയിട്ടുള്ള s1 ആഡ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സർഫസ് വേരിയബിൾ എന്താണെന്ന് നോക്കിയാൽ, സർഫസ് വേരിയബിൾ എന്ന് പറയുന്നത് ഇഫ് എ കൺസ്ട്രെയിന്റ് ഹാസ് എ സൈൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈ ഒരു സൈൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ, ഇൻ ഓർഡർ ടു മേക്ക് ഇക്വാളിറ്റി ഈക്വൽ സൈനിലേക്ക് മാറ്റണമെങ്കിൽ വി ഹാവ് ടു സബ്ട്രാക്ട് സം വേരിയബിൾ. മറ്റോടത്ത് എന്താണ്? ആഡ് ആണെങ്കിൽ ഇവിടെ എന്താണ്? സബ്ട്രാക്ട് ആണ്. സം വേരിയബിൾ ഫ്രം ഇറ്റ്സ് എൽ എച്ച് എസ്, ദ വേരിയബിൾ വിച്ച് ആർ സബ്ട്രാക്ടഡ് ഫ്രം എൽ എച്ച് എസ് ഓഫ് ദി കൺസ്ട്രെയിൻസ് ടു കൺവേർട്ട് ദം ഇൻ ടു ഇക്വാളിറ്റീസ് ആർ കാൾഡ് സർപ്ലസ് വേരിയബിൾസ്. അപ്പൊ ഏതെങ്കിലും ഒരു കൺസ്ട്രെയിന്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ അതിനെ ഈക്വൽ ടുലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം? അവിടെ ഒരു സർപ്ലസ് വേരിയബിൾ, ഒരു വേരിയബിൾ സബ്ട്രാക്ട് ചെയ്യണം. ആ ഒരു വേരിയബിളിനാണ് എന്ന് പറയുന്നത് സർപ്ലസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 2x1 പ്ലസ് 4x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15 ആണെങ്കിൽ, 2x1 പ്ലസ് 4x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15 ആണ്, ഇതിനെ ഈക്വൽ ടു സൈനിലേക്ക് മാറ്റണമെങ്കിൽ, ഇതിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് എന്ത് ചെയ്യണം? ഒരു സർപ്ലസ് വേരിയബിൾ സബ്ട്രാക്ട് ചെയ്യണം. അതായത് 2x1 പ്ലസ് 4x2 മൈനസ് s1 അല്ലെങ്കിൽ s2, നേരത്തെ s1 എടുത്തോണ്ട് കൂടെ എന്ത് ചെയ്യണം? s2 എടുക്കുകയാണ്. s2 ഈക്വൽ ടു 50. അതായത് ആ ഒരു s1 നേരത്തെ എടുത്തത് കൊണ്ട് s2 സെയിം വാല്യൂസ് ആണ് എന്ന് മനസ്സിലാക്കേണ്ട എന്ന് കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട വിചാരിച്ചാണ് s2 വേറെ ഏതൊരു വേരിയബിൾ ഈക്വൽ ടു 50 ആണ്. അപ്പൊ ഇവിടെ എന്താണ്? s2 ആണ് എന്ത് ഇതിലെ സർപ്ലസ് വേരിയബിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 plus 5 എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. കാരണം 8 എപ്പോ എന്താണ്? 6 ഗ്രേറ്റർ ആണ്. അപ്പൊ ഈക്വൽ ടു സൈനിലേക്ക് മാറ്റണമെങ്കിൽ ഇതിലെ ഒരു വേരിയബിൾ മൈനസ് ചെയ്താൽ 3 plus 5 - 2 കൊടുത്താൽ എന്താ? ഈക്വൽ ടു 6 ആണ് എന്ന് പറയുന്നത് പോലെ തന്നിട്ടുള്ള കൺസ്ട്രെയിൻസിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ ഈ ഒരു സിമ്പിൾ മാർക്ക് ചെയ്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ അവിടെ സബ്ട്രാക്ട് ചെയ്യുക. സർപ്ലസ് അതിന് ആ ഒരു സബ്ട്രാക്ട് ചെയ്യുന്ന വേരിയബിൾ സർപ്ലസ് വേരിയബിൾ എന്ന് പറയും. അതുപോലെ തന്നെ സ്ലാക്ക് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉള്ള കൊടുത്ത് അതിന് ഈക്വൽ ടു ആയി മാറ്റാൻ നമ്മൾ അവിടെ ഒരു വേരിയബിൾ ആഡ് ചെയ്യും. ആ ഒരു വേരിയബിളിനെ സ്ലാക്ക് വേരിയബിൾ എന്ന് പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമുക്ക് നേരെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനെ എങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാം എന്നുള്ളത് നോക്കാം. നേരത്തെ നമ്മൾ കനോണിക്കൽ ഫോമിലേക്ക് മാറ്റൽ എങ്ങനെയെന്ന് പറഞ്ഞു. ഇനി നമ്മൾ എന്താണ് ഈ തന്നിട്ടുള്ള ഈ ഒരു പ്രോബ്ലത്തെ എങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാം എന്നുള്ളത് നോക്കാം. എങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിൽ ആയിരിക്കണം, അതിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എങ്ങനെ ആയിരിക്കണം സ്റ്റാൻഡേർഡ് ഫോമിൽ എന്നുള്ളത് നമുക്ക് പറയുന്നത്. മാക്സിമം ആയാലും മിനിമം ആയാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ കൺസ്ട്രെയിൻറ് എപ്പോൾ എന്തായിരിക്കണം? ഈക്വൽ ടു ആയിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ RHS നെഗറ്റീവ് ആവാൻ പാടില്ല. അതുപോലെ തന്നെ വേരിയബിൾസ് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഈ ഒരു കേസിലേക്ക് നോക്കുകയാണെങ്കിൽ, ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതെന്താണ്? മിനിമൈസ് z ഈക്വൽ ടു 3x1 പ്ലസ് 5x2 പ്ലസ് 7x3 എന്ന് പറയുന്നതിൽ എന്തില്ല മാറ്റങ്ങളൊന്നുമില്ല. അതെന്താണ്? സ്റ്റാൻഡേർഡ് ഫോമിൽ എന്താവാം? മാക്സിമം ആവാം, മിനിമം ആവാം. അപ്പൊ ഒരു കേസിൽ നമുക്ക് ഇതേപോലെ തന്നെ എഴുതാം. z ഈക്വൽ ടു 3x1 പ്ലസ് 5x2 പ്ലസ് 7x3. ഈ സബ്ജക്ട് ടു കൺസ്ട്രെയിൻസ് ഒക്കെ എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ഈക്വൽ ടു സൈനിലേക്ക് മാറ്റണം. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ നമ്മൾ പറഞ്ഞ അവിടെ ഒരു സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സബ്ജക്ട് ടു ഇതിലേക്ക് സ്ലാക്ക് വേരിയബിൾ ലെസ് ദാൻ ആയതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, ഇതിലേക്ക് എന്ത് ചെയ്യും? സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്യും. അതായത് 6x1 - 4x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഉള്ളിടത്ത് അവിടെ മാറ്റാൻ വേണ്ടി നമ്മളൊരു സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്ത് s1 എന്ന് പറയുന്ന ഒരു സ്ലാക്ക് ഒരു വേരിയബിൾ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്ത് അതിനെ ഈക്വൽ ടു 5 ആക്കി മാറ്റി. അടുത്ത കേസിലേക്ക് വരികയാണെങ്കിൽ 3x1 പ്ലസ് 2x2 പ്ലസ് 5x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 11 ആണ്. അവിടെ സൈൻ എന്താണ്? ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് നമുക്കൊരു വേരിയബിൾ സബ്ട്രാക്ട് ചെയ്യണം. ആ ഒരു വേരിയബിൾ പറഞ്ഞ പേരാണ് സർപ്ലസ് വേരിയബിൾ എന്ന് പറയുന്നത്. അതെന്താണ്? 3x1 പ്ലസ് 2x2 പ്ലസ് 5x3 ഇതിലേക്ക് അതിന് ഒരു വേരിയബിൾ സബ്ട്രാക്ട് ചെയ്യണം. നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്ന വേരിയബിൾ s2 ആക്കി എടുത്ത് അതാണ് എന്ത് സർപ്ലസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഈക്വൽ ടു എന്താണ്? 11 ആയി മാറി. ഈ മൂന്നാമത്തെ കേസിലേക്ക് വരികയാണ്, മൂന്നാമത്തെ കൺസ്ട്രെയിൻസിലേക്ക് നോക്കണം. അവിടെ എന്താണ്? ലെസ് ദാൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ ജസ്റ്റ് ഒരു സ്ലാക്ക് വേരിയബിൾ ആഡ് കൊടുക്കുക. 4x1 പ്ലസ് 3x3 പ്ലസ് x1 ഇവിടെ എടുത്ത് വേറെ വേരിയബിൾ ആയിരിക്കും, s2 വേറെ വേരിയബിൾ ആയിരിക്കും. അപ്പോൾ കൺഫ്യൂഷൻ അവിടെ എന്ത് ചെയ്ത് x3 എടുത്ത് x3 ഈക്വൽ ടു 2 എന്നുള്ള രൂപത്തിൽ കൺസ്ട്രെയിൻസിനെ മാറ്റി. അടുത്ത കേസിൽ വരികയാണെങ്കിൽ ഇവിടെ എന്താണ്? x1 x2 x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ്? എല്ലാ വേരിയബിളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാ വേരിയബിളും എന്തായിരിക്കണം? ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഈ ഒരു കേസിൽ എന്താണ്? x1 x2 x3 ഒക്കെ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കേസിൽ നമുക്ക് പറയാം, ആൻഡ് x1 x2
എക്സ് ത്രീ, അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള വേരിയബിൾ, എല്ലാ വേരിയബിളും എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കുന്നത് കൊണ്ട് ഇതിലെടുത്തിട്ടുള്ള സ്ലാക്ക് വേരിയബിൾ ആയിട്ടുള്ള എസ് വണ്ണും സർപ്ലസ് വേരിയബിൾ ആയിട്ടുള്ള എസ് ടും അതുപോലെ തന്നെ സ്ലാക്ക് വേരിയബിൾ ആയിട്ടുള്ള എസ് ത്രീ എന്തായിരിക്കണം? നിർബന്ധമായിട്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, തന്നിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യനെ എങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാം, കനോണിക്കൽ ഫോമിലേക്ക് മാറ്റാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എല്ലാ വേരിയബിളും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണ് എന്നുള്ളത് പറഞ്ഞു. ഈ ഒരു കേസിൽ നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിള് അൺറെസ്ട്രിക്റ്റഡ് ആയിട്ട് വന്നാൽ എങ്ങനെ ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, ബൈ, താങ്ക് യു.